sleep എന്നുള്ള പോയം ഓക്കെ റെഡി ആ ഉറക്കം വരുന്നവരൊക്കെ എണീറ്റോ ലാസ്റ്റ് പോയമാണ് പാവം വില്യം ബേഡ്സ്വത്തിനോ ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് സാറി ഉറക്കം വരുന്നോ എന്ന് പറയുന്ന സമയം ഓക്കെ റെഡി അപ്പൊ നമുക്ക് തുടങ്ങാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വില്യം വേഴ്സ് ഒന്ന് പാതിന് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇരുന്നിട്ട് ജോലി എടുക്കുകയാണ് എന്താണ് ജോലി നേച്ചർട്ടിനെ പറ്റി പറഞ്ഞിട്ട് ഓക്കെ സിമ്പിൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് സ്കീം ഒന്ന് ശ്രദ്ധിക്കണം ഈ റൈം റൈംസ്കീം ഒരാൾക്കാർ തെറ്റാറുണ്ട് അവ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഓക്കെ നോക്കിക്കേ ഫ്ലോക്ക് അപ്പം ഒരു എന്താണ് ഷീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആട് ആടാണോ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് കറക്റ്റ് പേര് അറിയില്ല ആട് ഇങ്ങനെ മേ ഉള്ള സാധനം ആട്ടുംകുട്ടിയല്ലേ പേര് എനിക്ക് മറന്നു നിങ്ങൾ ചാറ്റിൽ പറയാം ഓക്കെ റെഡിയാണല്ലോ സത്യമാണോ സാറ് കഴിച്ചില്ല സാറ് കഴിച്ചില്ല ഓക്കെ അത് നോക്കിയാൽ ഫ്ലോക്ക് ഓഫ് ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ഷീപ്പ് ഇങ്ങനെ മേ ആട് ആ വെരി ഗുഡ് ചെമ്പരി ആട് ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുക പാസ് ഓക്കെ അപ്പൊ നേച്ചറുടെ ബ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത് വളരെ ഓബ്വിയസ് ഓക്കെ റെഡി

ദോൾ ഓഫ് റിവർ ആൻഡ് വിൻസ് ഓക്കെ ഇവിടെ എന്താണ് അലിട്രേഷൻ അലിട്രേഷൻ ഇമേജറി നേച്ചറിന്റെ വില്യം വേർഡ്സ് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കിട്ടി അപ്പൊ തന്നെ എന്താണ് നേച്ചറിന്റെ പറ്റി പറയും ഓക്കെ ഓഫ് റിവേഴ്സ് വൈറ്റ് ഓഫ് വാട്ടർ ആൻഡ് സ്കൈ ഇവിടെ ബേസിക്കലി ഫുൾ ഇമേജറി ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫുൾ ഇമേജറി ആണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും കുറച്ച് സ്ഥലത്ത് സൗണ്ട് ഓഫ് റെയിൻ അവിടെ എന്താണ് ഇവിടെ നിൽക്കുന്ന ഓഡിറ്ററി ഇമേജറി ഓക്കെ ഇനി വേറെ കാര്യം സർ എന്താണ് എൻജാമെന്റ് എന്താണ് എൻജാമെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് സി ഈ ലൈൻ ഇവിടെ നിർത്തുന്നതിന് പകരം ഓരോ ലൈൻ കഴിയുമ്പോൾ സെന്റൻസ് നിർത്തിയതിന് പകരം അടുത്ത ലൈനിൽ ഇടുന്നു ഓക്കെ ആണല്ലോ വൺ ആഫ്റ്റർ ദ സൗണ്ട് ഓഫ് ബീസ് ആൻഡ് മെർമറി ഓക്കെ ബീസ് മെർമറി ഒരു ലൈനിലപ്പുറത്തി പക്ഷെ അത് അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്തു സർ ഇംഗ്ലീഷ് വെയിറ്റേജ് കാണിച്ച് തരാമോ കാണിച്ച് തരില്ല കാണിച്ചു കാരണം എന്താണ് നിങ്ങളുടെ മോഡൽ പേപ്പറിന്റെ സെയിം വേറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും ഓക്കെ സെയിം പാറ്റേൺ ആ സെയിം ക്വസ്റ്റ്യൻ ആണ് സെയിം പാറ്റേൺ ആണ് കിട്ടും ഓക്കെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ബേസിക്കലി നേച്ചറിന്റെ ബ്യൂട്ടി പറയുന്ന ഫസ്റ്റ് സ്റ്റാൻഡേജിൽ വേറെ ഒന്നും പറയുന്നല്ലോ ഓക്കെ നേച്ചറിന്റെ ബ്യൂട്ടി അപ്പൊ റൈം സ്കീം നോക്കിക്കോ നമുക്ക് നോക്കാം ഇവിടെ എ ഇവിടെ എയും ബി ആയിട്ടൊരു ബന്ധമല്ല അപ്പൊ ഇത് ബൈയും സീസും ബൈയും സീസും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ബിസും സിസിയും ബന്ധമുണ്ടോ യെസ് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലെ അപ്പൊ എ ബി ബി തമ്മിൽ എ എ എ എ എ ബി 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 റെഡി ഐ തോട്ട് ഓഫ് ഓൾ ബൈ ബൈ ടേൺസ് ഞാൻ ഓരോന്നും ഓരോ ടേൺ ടേൺ ആയിട്ട് ഐ സ്റ്റിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാം സ്ലീപ്ലെസ് ഇവിടെ എന്താണ് എൻജാമ്പെന്റ് എന്താണ് എഞ്ച് ജാമ്പ് ഇവിടെ വീണ്ടും എന്താണ് എൻ ജാം കാരണം എന്താണ് ആ ലൈൻ അവിടെ നിർത്തുന്ന ലൈനിലിട്ട് ഓക്കെ ഞാൻ ഇപ്പോഴും ഉറങ്ങാതിരിക്കാം ഞാൻ ഓരോന്നിനെയും കറ്റിയിട്ട് ഓരോ ഭാഗം ഓരോ ടേൺ ബൈ ടെൻ ഓരോ തരത്തിലും ഞങ്ങൾ ആലോചിച്ചു എന്നിട്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കാം സൂൺ സ്മോൾ ബേർഡ് മെലഡീസ് അപ്പൊ കുഞ്ഞു പക്ഷികളുടെ പാട്ടുകൾ കിക്രീക്കോ കിക്രീ കോക്രീ കോന്ന് കേൾക്കുന്നു ഓക്കെ മസ്തിയർ അവിടെ എൻജാം മെൻ ഉണ്ട് ലൈൻ തീർന്നിട്ടില്ല അടുത്ത ലൈനിലേക്ക് പോയി ഫേസ്റ്റ് അറ്റേർഡ് ഫ്രോം മൈ ഓർച്ചഡ് ട്രീസ് അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ സി എപ്പോഴാണ് പക്ഷികൾ പാട്ടുപാടുക പക്ഷികൾ ഒച്ച ഉണ്ടാക്കുക വൈകുന്നേര സമയം ആൻഡ് രാവിലെ തന്നെ ഞാൻ എന്താണ് പക്ഷികളുടെ പാട്ട് കേൾക്കുന്നു വേഗം തന്നെ പക്ഷികൾ അപ്പൊ എന്താണ് വീണ്ടും രാവിലെ ഉറക്കം കിട്ടാണ്ട് പാവം എന്താണ് വീണ്ടും രാവിലെ ഫസ്റ്റ് അറ്റേർഡ് ഫസ്റ്റ് എവിടെന്ന കേൾക്കുന്നത് ഈ ഒച്ച എന്റെ എന്റെ ഗാർഡനിൽ നിന്ന് എന്റെ ഓർച്ചഡ് ട്രീസിൽ നിന്ന് ഓക്കെ എന്റെ ട്രീസിൽ നിന്ന് മെലൻകളി ക്രൈ കുക്കുന്ന് പറഞ്ഞാൽ കുയിൽ കുയിൽ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുവല്ലോ കുയിലിന്റെ മെലൻകളി എന്ന് പറയുമ്പോൾ എന്താ സങ്കടകരമായ കരച്ചൽ ഓക്കെ എന്ന് പറയുമ്പോ അപ്പൊ എന്താണ് ഒരു പ്രത്യേക ടോണിലൊക്കെയാ പറയാം ഓക്കെ അപ്പൊ കുക്കുന്റെ സങ്കടമായ കരച്ചില് കുക്കു പാടുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുമോ കുക്കു പാടുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുമോ ഇല്ല എനിക്കും വരൂ നിങ്ങൾക്ക് വരില്ല പക്ഷെ വില്യം വേർട്സ്ബന് വരാൻ കാരണം എന്താ കാരണം ഒന്നുമില്ല മക്കളെ കാരണം ഇത്രേ ഉള്ളു രാവിലെ തന്നെ ഈ പക്ഷിനെ ഒച്ചേക്കുന്നത് നല്ല പക്ഷെ ഒരാളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം ഒരാളെ വെച്ച് നോക്കുമ്പം എന്താണ് അയ്യോ വീണ്ടും രാവിലെ ആയി സീനായി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ള ആ വിഷമം അതാണ് സംഭവം ഓക്കെ സെറ്റ് ആണല്ലോ എന്നാണ് സിജോ പറയുന്നത് ഓക്കെ റെഡി ആണല്ലോ ഓക്കെ റെഡി അപ്പൊ അപ്പൊ രാവിലെ പിന്നെയും രാവിലെ എനിക്ക് ഇന്നും ഉറക്കം കിട്ടിയില്ല എന്നുള്ള വിഷമമാണ് ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ സ്കൂട്ടറിനെ കാണിക്കണം സ്കൂട്ടറിനെ കാണിക്കണം ഇത്ര ഒന്നും പോലെ ആൾക്കാര് നിങ്ങൾ നാളെ മറ്റന്നാളെ ആൾക്കാരെ കൊണ്ടുപോകും ഞാൻ സ്കൂട്ടറിനെ കാണിച്ചില്ല ഓക്കെ സെറ്റ് ആണല്ലോ സെറ്റ് ഓക്കെ ഇനി ഇന്നലെയും കൂടി ഇന്നലെയും കൂടി ഇന്നലെയും രണ്ട് രാത്രിയും കൂടി എന്റെ ഒറങ്ങിയില്ല ഐ ലേ ഐ ലേ എന്ന് പറയുമ്പോൾ ഉറങ്ങിയില്ലെന്ന് പറയുമ്പോൾ എന്താണ് യു എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല നിന്നെ കൊണ്ട് ഓക്കെ നിന്നെ ജയിക്കാൻ പറ്റിയില്ല എന്താണ് പറയുന്നത് നിന്നെ ജയിക്കാൻ പറ്റിയില്ലേ യു സ്ലീപ് എന്നിട്ടും ജയിക്കാൻ പറ്റില്ല നിന്റെ കൂടെ കളിച്ചിട്ട് സ്ലീപ്പ് നീ എന്നെ നീ എന്നെ ഇപ്പോഴും തോൽത്തോ തോറ്റിപ്പി എന്താ തോൽത്തോണ്ടിരിക്കുകയാണ് ഓക്കെ തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ബൈ എനി സ്റ്റെൽത്ത് ഓക്കെ ബൈ എനി സ്റ്റെൽത്ത് ശ്രദ്ധിച്ചു ഇനിയുള്ള കാര്യം നോക്കിയോ സ്ലീപ്പിനെ ഇവിടെ ഒരു ആളെ പോലെയായിട്ട് ശ്രദ്ധിക്കും ഓർമ്മ നടക്കുന്നത് നമ്മൾ തല്ലി നടക്കുന്ന ഒരു ആളെ പോലെ കാണിച്ചു സ്ലീപ്പ് ാണ് സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അസാസിൻസ് ഒക്കെ പോലെ ഇങ്ങനെ എന്താണ് ഒച്ച ഉണ്ടാക്കാണ്ട് സൂക്ഷിച്ചിങ്ങനെ സൂക്ഷിച്ചൊക്കെ ചെയ്യാൻ പോകുന്നു ഓക്കെ സ്റ്റെൽത്ത് സ്റ്റെൽത്തും കൊണ്ട് അങ്ങനെ പോയി പക്ഷെ എന്നിട്ടും സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് അവേ അപ്പൊ പറയുന്നു ബൈ എനി സ്റ്റെൽത്ത് അപ്പൊ എന്ത് മെത്തേഡിൽ ഞാൻ ആലോചിച്ചിട്ടും എനിക്ക് നിന്നെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്താ പറയുന്നത് സോ ഡു നോട്ട് ലെറ്റ് മീ വേർ ടു നൈറ്റ് ഒവേ വേർ എന്ന് പറയുമ്പോൾ എന്നെ മടിപ്പിച്ച് കളയരുത് ഓക്കെ ടു നൈറ്റ് ഒവേ ഇന്നും കൂടെ എന്നെ അങ്ങ് തീർപ്പിക്കരുത് ആ ജോൺ വിക്ക് പോലെ തന്നെ അങ്ങനെ സ്റ്റെൽത്ത് ഓക്കെ അപ്പൊ അതാണ് പറയുന്നത് ഇന്നെങ്കിലും എന്നെ രസിക്കണം ഇനി ലാസ്റ്റ് സ്ഥാനത്ത് ഓക്കെ ലാസ്റ്റ് സ്ഥാനത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ വിട്ട് തീ ആ തീ ഇല്ലാണ്ട് അല്ലേ തീ ഇല്ലെങ്കിൽ പ്രശ്നമാണ് തീന്ന് പറയുമ്പോൾ എന്താ നമുക്കറേ തീ എന്ന് പറയുമ്പോൾ യു യു എന്ന് പറയുമ്പോൾ സ്ലീപ്പ് അപ്പൊ സ്ലീപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് വിട്ട് ദോർണിംഗ് രാവിലത്തെ ഊഷ്മളതയും പച്ചപ്പും ഹരിതാപും ഒക്കെ രാവിലെ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ഉറക്കറങ്ങണ അല്ലെങ്കിൽ രാവിലെ അപ്പം ഉറക്കമില്ലാണ്ട് രാവിലെ ഒരു വരെ ജോൺ ഹൂ ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം കേട്ടോ ജോൺ ഹൂന്ന് പറഞ്ഞാൽ പേടിക്കണ്ട ഓക്കെ വിത്തൗട്ട് യു വാട്ട് ദ മോർണിംഗ് രാവിലെ ഒരു സുഖമില്ല രാവിലെ വെറും ആണ് കം പ്ലസ്ഡ് ബാരിയർ വരൂ

ഒരു രാവിലെയും മറ്റു നോക്കി നിങ്ങൾ നോക്കിയേ ഞാൻ എന്താ ഒരു സിനിമേന്റെ ഒരു ടൈം ലൈൻ ഇവിടെ ഡേ ആണെങ്കിൽ ഡേ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഡേന്റെയും രണ്ട് ഡേ ഇടയ്ക്ക് എന്താ വരുക മക്കളെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇവിടെ നൈറ്റ് വരും അല്ലെ നൈറ്റ് അപ്പം രണ്ട് ഡേന്റെ ഇടയ്ക്കുള്ള ബ്ലസഡ് ബാരിയർ നല്ല അനുഗ്രഹിക്കപ്പെട്ട് നല്ല ആവശ്യമുള്ള നിന്റെ ഒരു പോസ് ഒരു നൃത്തം ഒരു പോസ് ഒരു ഭിത്തി പോലത്തെ സാധനം വേണം മോനെ കം ബ്ലസ് ബാരിയർ ബിറ്റ്വീൻ മൈ ഡേ ആൻഡ് ഡേ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ രാവിലെ രാവിലെ ഇടയ്ക്ക് നൈറ്റ് എന്നുള്ള ഈ രാത്രി അല്ലെ സ്ലീപ്പ് എന്നുള്ള ഈ സംഭവം ഓക്കെ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് രാവിലെ എണീക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഫ്രഷ് ബ്രെയിൻ ആണ് ഫ്രഷ് പറയാം അപ്പം ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട് ആ നല്ല പുതിയ ചിന്തകളുടെ അമ്മയെ ഹെൽത്തിനൊക്കെ മാറ്റർ ചെയ്തു പ്ലീസ് കം എന്നെ വന്ന് രക്ഷിക്ക എന്നാണ് പറയുന്നത് ഇങ്ങനെ എന്തിനാണ് സി അപ്പൊ നേച്ചറിന് നേച്ചർ ബ്യൂട്ടി എന്നെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഓർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാണ് ആര് നമ്മുടെ വില്യം വേർട്സ് വേർഡ് ഇത്രേ ഉള്ളു പറയാൻ വീട്ടിൽ മക്കളെ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പോയി അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ട്സ് മൊത്തം കിട്ടും അതോടെ നിങ്ങൾക്കും പോയി കിടന്നുറങ്ങാം ബ്ലസ്റ്റഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ വന്നിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം പോയിംസ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു